പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത. മലയാളക്കരയിലെ മുസ്ലിം മുഖ്യധാരെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമായ സമസ്ത വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് സർക്കാരിനെതിരെ രംഗത്തു വന്നിരിക്കുന്നത്. വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവനയും കടുത്ത ഭാഷയിൽ സമസ്ത വിമർശിക്കുന്നുണ്ട്. വാചകമടി കൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താനാവില്ല എന്ന് സർക്കാർ തിരിച്ചറിയണമെന്നും എന്തിനുമേതിനും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാതെ കൃത്യമായി ഇടപെടൽ നടത്താൻ പിണറായി സർക്കാർ തയ്യാറാവണമെന്നും സമസ്ത ഉപദേശിക്കുന്നു. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സമസ്തയുടെ വിമർശനക്കുറിപ്പിന്റെ പ്രധാന ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. സർക്കാർ പട്ടിണി വിളമ്പരുത് എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. പച്ചക്കറിയുടെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില മാനമുട്ടെ ഉയരുമ്പോൾ സർക്കാർ നിസ്സംഗതയുടെ പര്യായമാകുന്നത് ജനദ്രോഹമാണ്. പച്ചക്കറി വില ഒരു മാസത്തിനിടെ 2-3 ഇരട്ടിയാണ് കൂടിയത്. വിപണിയിൽ ഇടപെടേണ്ട ഹോർട്ടികോർപ്സ് ഒരു നടപടിയും എടുക്കുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ചെറുവിരൽ അനക്കാത്തത് എന്തുകൊണ്ടാണ്? സാധാരണക്കാരുടെ ഇത്തരം ചോദ്യങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമാണോ എന്നും പരിശോധിക്കണം. വാചകമടിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്താനാവില്ലെന്ന യാഥാർത്ഥ്യം സർക്കാർ തിരിച്ചറിയണം. എന്തിനും ഏതിനും സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് ജനങ്ങൾക്ക് പട്ടിണി വിളമ്പരുത്. സംസ്ഥാനത്തെ പച്ചക്കറി വില റെക്കോർഡിലാണിപ്പോൾ. തക്കാളിക്ക് വില 100 കടന്നു. ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, മുരിങ്ങ, ക്യാബേജ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ എല്ലാത്തിനും വില ഇരട്ടിയിലധികമാണ്. കിലോയ്ക്ക് 70 രൂപയുണ്ടായിരുന്ന ബീൻസിന് 160 രൂപയാണിപ്പോൾ വില. 20 മുതൽ 25 രൂപയുണ്ടായിരുന്ന ക്യാബേജിനിപ്പോൾ 60 വില. ഇഞ്ചിയുടെ വില 150-240 50 മുതൽ 200% വരെ വിലക്കയറ്റം ഇപ്പോൾ പല സാധനങ്ങൾക്കും ഉയർന്നു എന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്ന വിലക്കയറ്റ ദുരിതം ചർച്ച ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. വിലക്കയറ്റം നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചു. എങ്കിലും ചർച്ച ചെയ്യാൻ സർക്കാർ മടിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെ കാണാം. വിലക്കയറ്റം ദേശീയ വിഷയമാണെന്ന ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഭാഷ്യം വിശക്കുന്നവന് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണ്. വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന കൃഷിമന്ത്രിയുടെ വാദം ദൗർഭാഗ്യകരമാണ്. വിലക്കയറ്റം സഭയിൽ ചർച്ച ചെയ്യരുതെന്ന വാശി ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ല. വിപണി ഇടപെടലിന് സിവിൽ സപ്ലൈസിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്ന് വകുപ്പ് തന്നെ പറയുന്നുണ്ട്. 3500 കോടിയോളം രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് മാത്രം നൽകാനുള്ളത്. 50ാം വാർഷികം ആഘോഷിക്കുകയാണ് സപ്ലൈകോ ഇപ്പോൾ. എന്തിനാണ് സപ്ലൈ ഇല്ലാതെ സപ്ലൈകോ എന്ന പ്രതിപക്ഷ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. വിലക്കയറ്റം എന്ന ചോദ്യം ഉയർന്നാലുടൻ സപ്ലൈകോ ഇടപെട്ടു എന്ന മറുവാദമല്ല വേണ്ടത്. സപ്ലൈകോയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്കറിയാം, സർക്കാരിനറിയില്ലെങ്കിലും. 90 ലക്ഷത്തിലധികം വരുന്ന റേഷൻ കാർഡ് ഉടമകളിൽ 10% പോലും പേർക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോയ്ക്കാവുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളത്തിലെ ഈ വിലക്കയറ്റ ദുരന്തത്തിന് കാരണമായത്. പച്ചക്കറികൾക്ക് ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കേരളത്തിന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവടയിലെ കർഷകരിൽ നിന്ന് ഹോർട്ടികോർപ്സ് സംഭരണം ഇപ്പോൾ നടത്തുന്നില്ല. കഴിഞ്ഞ ഓണക്കാലത്ത് ശേഖരിച്ച പച്ചക്കറികളുടെ 50 ലക്ഷം രൂപ കർഷകർക്ക് കൊടുക്കാനുമുണ്ട്. ചെറിയ വിലക്കയറ്റം പോലും സാധാരണക്കാർക്ക് താങ്ങാനാകില്ല. 1 രൂപ കൂടിയാൽ പോലും ഇവരുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ഇടിവുണ്ടാകും. വരുമാന ഇടിവ്, വിലക്കയറ്റം, കടഭാരം തുടങ്ങിയവാൽ വലിയൊരു ഭാഗം ജനങ്ങളും ഇപ്പോൾ ദുരിതത്തിലാണ്. ഇവയ്ക്ക് എന്ത് പരിഹാരമാണ് ഉണ്ടാകുന്നതെന്ന ചോദ്യമാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉയരുന്നത്. വിലക്കയറ്റ ദുരിതത്തിനെതിരെ സർക്കാർ പരാജയപ്പെട്ടുവെന്ന സമസ്തയുടെ വാദം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.